നമസ്കാരം. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു മാർബിൾ കേക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ കേക്കിന് ആവശ്യമായ പൊടികളൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇതിനായി 1 കപ്പ് മൈദ, 250 ഗ്രാം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് എന്നിവ ചേർത്ത് കട്ടയെല്ലാം മുടച്ച് നന്നായി അരിച്ചെടുക്കണം. ഇനി ഇത് മാറ്റിവെക്കാം. മിക്സിയുടെ ഒരു ജാർ എടുത്ത് ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇത് നന്നായി പതപ്പിച്ചെടുക്കണം. നന്നായി പതഞ്ഞ മുട്ടയിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് അടിച്ചെടുക്കണം. നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്ത പഞ്ചസാരയും മുട്ടയും ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/3 കപ്പ് എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. മൈദ അളന്നെടുത്ത കപ്പിൻ്റെ 1/3 ഭാഗം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഈ ബാറ്ററിലേക്ക് നേരത്തെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് അല്പാൽപമായി ചേർത്ത് കട്ടയില്ലാതെ നന്നായി യോജിപ്പിച്ചെടുക്കണം. വാനില കേക്ക് മിക്സ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 1/3 ഭാഗം വേറൊരു ബൗളിലേക്ക് മാറ്റണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരിച്ച് ചേർത്ത് കൊടുക്കണം. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ ബാറ്റർ അല്പം കട്ടിയാകും, അതുകൊണ്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം ചേർത്ത് ലൂസാക്കിയെടുക്കണം. നിങ്ങളുടെ കൈവശം പാലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചെറു ചൂട് പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൊക്കോ ബാറ്ററും റെഡിയായിട്ടുണ്ട്. 2 ബാറ്ററും ഒരേ കൺസിസ്റ്റൻസി ആകാൻ ശ്രദ്ധിക്കണം. കേക്ക് ടീം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചോറ് പാത്രമാണ്. ഇതിൽ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം കുറച്ച് മൈദപ്പൊടി ഇട്ട് തട്ടിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാനില ബാറ്ററും കൊക്കോ ബാറ്ററും ലെയർ ബൈ ലെയറായി ഒഴിച്ചു കൊടുക്കണം. മാർബിൾ കേക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ 2 ബാറ്ററും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓരോ പ്രാവശ്യവും ബാറ്റർ ഒഴിച്ച ശേഷം കേക്ക് ടീൻ ഒന്ന് തട്ടി കൊടുക്കണം. എയർ ബബിൾസ് പോകാനും ബാറ്റർ ഒന്ന് ലെവൽ ആകാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. കുക്കർ 5 മിനിറ്റോളം ചെറു തീയിൽ ചൂടാക്കി എടുത്തിരിക്കുന്നതാണ്. കുക്കറിൽ ബേക്ക് ചെയ്യുമ്പോൾ വിസിലിടേണ്ട ആവശ്യമില്ല. കേക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 45 മിനിറ്റ് കൊണ്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് കുക്കറിൽ നിന്ന് മാറ്റി ചൂടാറാൻ വെക്കണം. ചൂടാറിയ ശേഷം മുറിച്ച് ഉപയോഗിക്കാം. ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രധാനമായും 7 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, കേക്കിന് ആവശ്യമുള്ള ചേരുവകൾ റെഡിയാക്കാൻ ഒരു മെഷർമെൻറ്റ് കപ്പ് ആവശ്യമാണ്. മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസോ ചെറിയ ബൗളോ അളക്കുന്നതിനായി ഉപയോഗിക്കാം. 2, കേക്ക് ബാറ്റർ തയ്യാറാക്കാൻ എടുക്കുന്ന പാത്രങ്ങൾ കഴുകി തുടച്ചെടുത്തതായിരിക്കണം. അതിൽ ജലാംശമോ എണ്ണമയമോ ഉണ്ടാകാൻ പാടില്ല. 3, കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ആയിരിക്കണം. ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. 4,
കേക്കിൽ ചേർക്കുന്ന ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ് എന്നിവ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക. 5. കേക്ക് ടിന്നിന്റെ മുക്കാൽ ഭാഗം മാത്രമേ കേക്ക് ബാറ്റർ ഒഴിക്കാവൂ. കാൽ ഭാഗം ഫ്രീ സ്പേസ് ഉണ്ടായിരിക്കണം. 6. ബേക്ക് ചെയ്യുന്നതിന് 5 മിനിറ്റ് മുമ്പ് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുക്കർ അല്ലെങ്കിൽ ഓവൻ ചൂടാക്കിയിട്ടിരിക്കണം. 7. കേക്ക് കറക്റ്റായി ബേക്കായി വന്നാൽ ഉടൻ തന്നെ കുക്കറിൽ നിന്ന് അല്ലെങ്കിൽ ഓവനിൽ നിന്ന് കേക്ക് പുറത്തെടുത്ത് വെക്കണം. ചൂടാറിയ ശേഷം മാത്രമേ കേക്ക് മുറിക്കാവൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഈസിയായി കേക്ക് ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.